രണ്ടാം ഘട്ട വിധിയെഴുത്തായിരുന്നു ഇന്ന് പശ്ചിമബംഗാളിലും അസമിലും. മികച്ച പോളിംഗാണ് ഈ രണ്ടാം ഘട്ടത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തിയത്. ഇരു സംസ്ഥാനങ്ങളിലും 6 മണിവരെയുള്ള കണക്കനുസരിച്ച് 72% പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സംഘർഷങ്ങൾ ഉണ്ടായെങ്കിലും മമതാ ബാനർജിയും സുവേന്ദു അധികാരിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന നന്ദിഗ്രാമിൽ കേന്ദ്രസേനയുടെ കാവലിൽ പോളിംഗ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. വിവിധയിടങ്ങളിലുണ്ടായ സംഘർഷത്തിൽ ഒരു തൃണമൂൽ പ്രവർത്തകനും ഒരു BJP പ്രവർത്തകനും കൊല്ലപ്പെട്ടു. അസമിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും പശ്ചിമബംഗാളിൽ നിന്ന് R രാധാകൃഷ്ണനുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പമുള്ളത്. ആദ്യം R രാധാകൃഷ്ണനിലേക്ക് പോവുകയാണ്. രാധാകൃഷ്ണൻ, പശ്ചിമബംഗാളിൽ രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുത്ത് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധ പോകുന്നത്, ദേശീയ ശ്രദ്ധ തന്നെ പോകുന്നത് നന്ദിഗ്രാമിലേക്കാണ്. അവിടെ മമതാ ബാനർജി എത്തുകയും ബോയിലിൽ ഇത്തരത്തിൽ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ട് വോട്ട് പിടിച്ചെടുക്കാനുള്ള ശ്രമം എന്ന രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കാണുമ്പോൾ എത്രത്തോളം കലുഷിതമായിരുന്നു ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ദിവസം പശ്ചിമബംഗാളിൽ. സുജയ, സുജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മമതാ ബാനർജിയുടെ സാന്നിധ്യം തന്നെയായിരുന്നു ഇന്ന് നന്ദിഗ്രാമിലത്. കാരണം മറ്റൊരു മമതാ ബാനർജി ഇതാദ്യമല്ല നന്ദിഗ്രാമിൽ മത്സരിക്കുന്നത്. അവർ മത്സരിച്ച ഘട്ടത്തിൽ ഒന്നും കാണിക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ ചേരുവകളും ആ പാർട്ടിക്ക് സമ്മാനിച്ച മണ്ണാണ് നന്ദിഗ്രാം. ആ മണ്ണ് വിട്ടുപോകാതിരിക്കാൻ മമതാ ബാനർജിക്ക് ഈ ഘട്ടത്തിൽ വലിയ ബാധ്യതയാണ് ഉണ്ടായിരുന്നത്. ഇത് തിരിച്ചടി ഉണ്ടായാൽ ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയ അസ്തിത്വം തന്നെ അവർക്ക് നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഇതുകൂടി ബോധ്യപ്പെട്ടുകൊണ്ടാണ് മമതാ ബാനർജി ഇന്ന് നന്ദിഗ്രാമിൽ തുടർന്നത്. നന്ദിഗ്രാമിൽ നിന്ന് ഇന്ന് ഉച്ചയോടുകൂടി അവർ പോകാനായി നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. വിവിധ റാലികൾ ഉണ്ടായിരുന്നു. ആ റാലികൾ പോലും റദ്ദാക്കിയാണ് മമതാ ബാനർജി നന്ദിഗ്രാമിൽ തുടർന്നത്. അത് തന്നെ നന്ദിഗ്രാമിൽ എത്രത്തോളം വാശിയേറിയ പോരാട്ടമാണ് നടന്നത് എന്നതിനുള്ള വ്യക്തമായിട്ടുള്ള തെളിവായിരുന്നു. ഇതിൽ സുവേന്ദു അധികാരി അദ്ദേഹത്തിൻ്റെ വോട്ട് വിനിയോഗിച്ചതിന് ശേഷം എല്ലാ ബൂത്തുകളിലും എത്താനും ബൂത്തിലെ പ്രവർത്തകരെ അടക്കം സന്ദർശിക്കാനുമുള്ള ശ്രമം നടത്തി. രണ്ടു ഭാഗങ്ങളിൽ നിന്നും ശക്തമായിട്ടുള്ള പ്രചരണം നടന്നു എന്നുള്ളത് മാത്രമല്ല, ഇരു പാർട്ടികളും തമ്മിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നന്ദിഗ്രാമിൽ തന്നെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചിലയിടങ്ങളിൽ ഉണ്ടായ ഏറ്റുമുട്ടലുകളുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതിനകം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മമതാ ബാനർജി ആരോപിച്ചിരിക്കുന്നതനുസരിച്ച് CRPF ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നന്ദിഗ്രാമിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഏകപക്ഷീയമായിട്ടാണ് എന്നാണ്. താൻ നന്ദിഗ്രാമിൽ ജയിക്കും എന്നും മമതാ ബാനർജി പറയുന്നു. ഏത് വിധത്തിൽ പ്രവർത്തിച്ചാലും താൻ നന്ദിഗ്രാമിൽ ജയിക്കുമെന്നും പറയുന്നു. പക്ഷേ സുവേന്ദുവും ജയം അവകാശപ്പെടുന്നുണ്ട്. ഇതിനിടെയാണ് മമതാ ബാനർജി ഇന്നലെ ഒരു കത്ത് 10 രാഷ്ട്രീയ പാർട്ടികൾക്ക്, കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് എഴുതിയിരുന്നത്. ഇതിന് തുടർച്ച എന്ന രീതിയിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളോട് ചർച്ചാ സന്നദ്ധത TMC അറിയിച്ചിരിക്കുന്നു, തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നു എന്നതും ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രസക്തവും പ്രധാനവുമായിട്ടുള്ള വിവരമാണ് നമുക്ക് പശ്ചിമബംഗാളിൽ നിന്നും നൽകാനായിട്ട് ഉള്ളത്. ഈ ഇന്ന് നന്ദിഗ്രാമിനൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന 29 മണ്ഡലങ്ങളിലും അക്രമ സംഭവങ്ങളുണ്ടായി വ്യാപകമായിട്ട്. എന്നാലും നേരത്തെ സുജയെ സൂചിപ്പിച്ചതുപോലെ 72% ഈ പോളിംഗ് എന്നതാണ് 6 മണിവരെയുള്ള കണക്ക് വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 80-നോടടുത്ത് അവസാന കണക്ക് വരുമ്പോൾ അത് മാറുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. സംഘർഷമുണ്ടായിരുന്നു, പക്ഷേ വാശിയോടുകൂടി ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തുകയും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് ഈ രണ്ടാം ഘട്ടത്തിലും കാണാൻ സാധിച്ചു. ഇനി മൂന്നാം ഘട്ടത്തിലാണ്. മൂന്നാം ഘട്ടത്തിൽ 31 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 3-ഉം 4-ഉം മണ്ഡലങ്ങളിലെ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ദേശീയ നേതാക്കന്മാരുടെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു, സജീവമായി കഴിഞ്ഞു. നാളെ മുതൽ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ കൂടി വിവിധ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. മമതാ ബാനർജിയും നാളെ ഈ 3-ഉം 4-ഉം ഘട്ട വോട്ടിംഗ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് റാലികളിൽ പങ്കെടുക്കാനും ഒക്കെ എത്തുന്നുണ്ട്. സുജയ, രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മമതാ ബാനർജിയെ വിമർശിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിലെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിരുന്നു. അതായത് ഇന്നത്തെ ഈ 30 മണ്ഡലങ്ങൾ എത്രത്തോളം തൃണമൂൽ കോൺഗ്രസിനും BJPക്കും നിർണായകമാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അവരുടെ മമതാ ബാനർജിയുടെ നന്ദിഗ്രാമിലെ സാന്നിധ്യം. ഒപ്പം പ്രധാനമന്ത്രി മമതാ ബാനർജിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഒപ്പം ഈ കോൺഗ്രസ് ഇടതു സഖ്യത്തിന്റെ ഈ 30 മണ്ഡലങ്ങളിലെ സാന്നിധ്യം എങ്ങനെയായിരുന്നു? അവർ എന്തെങ്കിലും പ്രതീക്ഷ വെക്കുന്നുണ്ടായിരുന്നോ ഈ രണ്ടാം ഘട്ടത്തിൽ? രണ്ടാം ഘട്ടത്തിലെ സുജയ്, ആദ്യം നമുക്ക് ആ കണക്കുകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പരിശോധിച്ചാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വോട്ടിംഗ് നടന്ന 30 മണ്ഡലങ്ങളിൽ 21 തൃണമൂൽ കോൺഗ്രസ് ആണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. 21 അവരുടെ സിറ്റിംഗ് സീറ്റുകളാണ്. കോൺഗ്രസിനും ഇടതുപക്ഷത്തിനുമായിട്ട് 8 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഒരിടത്തായിരുന്നു BJPക്ക് സീറ്റ് ഉണ്ടായിരുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് അന്ന് BJPയുടെ വോട്ട് വിഹിതം ഏതാണ്ട് 8% താഴെ മാത്രമായിരുന്നൊരു സമയമാണ് അത്. അതിൽ നിന്നും മാറിയിരിക്കുന്നു സാഹചര്യം എന്നത്
വളരെ കൃത്യമായിട്ട് നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബോധ്യപ്പെടുത്തി തന്നതാണ്. ആ അതിനെ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള പ്രചരണമാണ് നടന്നത്. അതുകൊണ്ട് പോരാട്ടം ഈ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തന്നെ ആയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചില മണ്ഡലങ്ങളിൽ ത്രികോണ പോരാട്ടം ഉണ്ടായിട്ടുണ്ട്. നന്ദിഗ്രാമിൽ മീനാക്ഷി ഇറക്കിക്കൊണ്ട് ഒരു ത്രികോണ പോരാട്ടത്തിന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അവരെ ഇറക്കിക്കൊണ്ട് ഒരു പോരാട്ടത്തിന് ശ്രമിച്ചെങ്കിലും അതിനും ഒരുപക്ഷെ ഒരു പരിധിവരെ സാധിച്ചില്ല. ഇതിന് ഏറ്റവും അവസാനമാണ് ഞാൻ ഈ സൂചിപ്പിച്ച മമതാ ബാനർജി നടത്തിയ ഈ സഖ്യത്തെ പൊളിക്കാനായിട്ട് എന്നതുകൂടി വായിക്കാൻ പറ്റുന്ന രീതിയിൽ കോൺഗ്രസിനെ കൂടി ഈ സഖ്യത്തിൻ്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ തന്നോടൊപ്പം അണിനിരക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മമതാ ബാനർജി എഴുതിയിരിക്കുന്ന കത്ത്, അതിനും വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ട്. ഈ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും സജീവം എന്ന് തോന്നുന്ന വിധത്തിൽ മമതാ ബാനർജി ഒരുപക്ഷെ ആ ഘട്ടത്തിലെങ്കിലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ചില ആനുകൂല്യങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ, വ്യക്തമാണ്. അടുത്ത ഘട്ടങ്ങളിലേക്ക് നീങ്ങുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള സമവാക്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് പശ്ചിമ ബംഗാളിൽ ഇനി നമുക്ക് അറിയേണ്ടത്. ആർ രാധാകൃഷ്ണനാണ് പശ്ചിമ ബംഗാളിലെ വിവരങ്ങൾ നൽകിയത്. ബംഗാളിനൊപ്പം തന്നെ ഇന്ന് വോട്ടെടുപ്പ് നടന്ന രണ്ടാം ഘട്ടത്തിൽ 39 മണ്ഡലങ്ങൾ വിധിയെഴുതിയ അസമിലേക്കാണ് നമ്മൾ പോകുന്നത്. അസമിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി രാവിലെ മുതൽ തന്നെ പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ തത്സമയം എത്തിക്കുന്നുണ്ടായിരുന്നു. ബൽറാം നെടുങ്ങാടി, നൌഗോങ്ങിലൊക്കെ പോളിംഗ് ശതമാനം 83% എത്തിയിരിക്കുകയാണ്. അതായത് ഒരു മികച്ച പോളിംഗിലേക്ക് അസം മന്ദഗതിയിൽ തുടങ്ങിയെങ്കിലും ഒടുവിൽ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം. ഇത് എത്രത്തോളം മഹാസഖ്യത്തിനും ബി ജെ പിക്കും പ്രതീക്ഷ നൽകുന്നുണ്ട്, ആശങ്കയുണ്ടാക്കുന്നുണ്ട്? സുജയ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഒടുവിലായി നൽകുന്ന അനൌദ്യോഗിക കണക്ക് അല്ലെങ്കിൽ ട്രെൻഡ് അനുസരിച്ച് 74.33% അസമിൽ ഈ രണ്ടാം ഘട്ടത്തിലെ പോളിംഗ് നിരക്ക്. അത് സുജയ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നൌഗാമിൽ 84% പോളിംഗ് നിരക്ക് എത്തിയിരിക്കുന്നു. 84% പോളിംഗ് നിരക്ക് പോളിംഗ് രണ്ടാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രണ്ട് മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ അസമിൽ വരുന്ന മണ്ഡലങ്ങളാണ്. ഇത് ന്യൂനപക്ഷ മേഖലകൾ വലിയ വോട്ടുകൾ ഉള്ള വലിയ സ്വാധീനമുള്ള മേഖലയാണ്. രാവിലെ ആദ്യ മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നിരക്ക് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് ഹോജായ്. എന്നാൽ അവസാന ഘട്ടത്തിൽ 67% മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതെല്ലാം തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ അപ്രവചനീയമായ അവസ്ഥ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഞാനിപ്പോൾ നിൽക്കുന്ന നൽബാടി എന്ന മണ്ഡലത്തിലാണ്. ഇവിടെ ഒരു ഗ്രാമീണ മണ്ഡലമാണ്. ഈ നൽബാടി ഉൾപ്പെടെയുള്ള മൂന്ന് മണ്ഡലങ്ങളിലാണ് 80% മുകളിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമയം അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ പല വോട്ട് പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ എണ്ണം അല്ലെങ്കിൽ എല്ലാവരും തന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ബി ജെ പിക്ക് വലിയ മേൽക്കൈയുണ്ട്. തുടർഭരണം ഉണ്ടാകുമെന്ന തരത്തിലുള്ള സർവേ ഫലങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന ശേഷമാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായത്. ഇതിനുശേഷം എന്നാൽ സാഹചര്യം അല്ലെങ്കിൽ ഒരു ട്രെൻഡ് മാറുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടായത്. ബി ജെ പി തന്നെ നേരത്തെ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം അസമിന്റെ കാര്യത്തിൽ പ്രകടിപ്പിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. ഒന്നാം ഘട്ടത്തിൽ പല വിഷയങ്ങൾ, വിലക്കയറ്റം, അതോടൊപ്പം തന്നെ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പ്രാദേശിക വിഷയങ്ങളും തന്നെ തിരിച്ചടിയായി എന്ന ഒരു വിലയിരുത്തലുണ്ട്. ഇത് പരമാവധി ഉപയോഗിച്ചുള്ള പ്രചരണമാണ് മഹാസഖ്യം. ബൽറാം നെടുങ്ങാടിയാണ് അസമിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒപ്പം പശ്ചിമ ബംഗാളിലെ വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ രാധാകൃഷ്ണൻ.